പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ SSLC പ്ലസ് ടു പരീക്ഷയ്ക്ക് വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ MS മീഡിയ എന്ന് പറയുന്ന സെക്കൻഡ് യൂട്യൂബ് ചാനലിൽ SSLC വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ക്ലാസ്സുകളും ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ക്ലാസ്സുകൾ, നിങ്ങൾക്കറിയാലോ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ചില ചില കെമിസ്ട്രിയിലെ ചില ചില ഭാഗങ്ങൾ കംപ്ലീറ്റ് എടുക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, അതിപ്പോൾ ഒരു ഓസോണോളജി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിക് തന്നെ ആറേഴോളം ചാപ്റ്റേഴ്സ് എന്തിലുണ്ട്, ഒരു ടെക്സ്റ്റ് ബുക്ക് പകുതി തന്നെ ഓർഗാനിക്കാണ് പ്ലസ് ടുക്കാർക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ MS മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ MS മീഡിയ എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും കാണുന്ന ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ. ഏവർക്കും MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അവർകൾ നിയമസഭയിൽ വളരെ കൃത്യമായി സിലബസുകൾ വെട്ടിക്കുറയ്ക്കുകയില്ല, അത് വിദ്യാർത്ഥിയോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് കൃത്യമായി ഇതര സർക്കാരിനോട് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് ഇന്ന് പത്രത്തിലൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹെഡിങ് കൊടുത്തു തന്നെ അങ്ങനെയാണ്, സിലബസുകൾ വെട്ടിക്കുറയ്ക്കുകയില്ല, പരീക്ഷകൾ മാർച്ച് 17 തന്നെ നടക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചതായി പത്രമാധ്യമങ്ങളൊക്കെ ഇന്ന് വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ പല വിദ്യാർത്ഥികളും ഒരു ഡൗട്ട്, പിന്നെ എന്തിനാണ് ഫോക്കസ് പോയിൻ്റ് ഞങ്ങൾക്ക് തന്നത്, ഫോക്കസ് പോയിൻ്റിൽ മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഫോക്കസ് പോയിൻ്റ് പഠിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യത്തിനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മറുപടി നൽകുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഫോക്കസ് പോയിൻ്റ് തന്നിട്ടുള്ളത്, ഫോക്കസ് പോയിൻ്റ് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് കിട്ടും, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് പഠിച്ചാലും ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് കിട്ടും. നിങ്ങളുടെ ആ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് പോയിൻ്റ് തന്നത്. നിങ്ങൾക്ക് ഇരട്ടി ചോദ്യങ്ങൾ ഉണ്ടാകും, ശരിയല്ലേ? 40 മാർക്കിൻ്റെ ചോദ്യ പേപ്പറിൽ 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും, അതിൽ 80% അല്ലെങ്കിൽ 60 മാർക്കിനും ചോദിക്കുന്നത് ഫോക്കസ് പോയിന്റിൽ നിന്നാണ്. ബാക്കി 20% ഇവിടുന്നാണ് ചോദിക്കുക, സിലബസിൻ്റെ പുറത്ത് നിന്ന് ഫോക്കസ് പോയിന്റിൻ്റെ പുറത്ത് നിന്ന് തന്നെയാണ് ചോദിക്കുക. അത് എന്ന് പറയുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസിൽ വരുന്ന ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഫോക്കസ് പോയിൻ്റ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് വാങ്ങാം. ഫോക്കസ് പോയിൻ്റ് പഠിക്കാതെ കംപ്ലീറ്റ് സിലബസുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് വാങ്ങാം. അതായത് നിങ്ങളുടെ സിലബസുകൾ വെട്ടിക്കുറച്ചിട്ടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ആവശ്യമായ ഭാഗങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട്, ശരിയല്ലേ? നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കംപ്ലീറ്റ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഫോക്കസ് പോയിന്റിന് റിവിഷൻ ക്ലാസ് നടത്തുന്ന സമയത്ത് ഫോക്കസ് പോയിന്റിന് ഊന്നൽ നൽകുക എന്നാണ് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിന് പുറത്തുള്ളത് ഒരിക്കലും എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, കുട്ടികൾക്കെല്ലാം എടുത്തു കൊടുക്കണം. റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഫോക്കസ് പോയിന്റിന് ഊന്നൽ നൽകി പഠിപ്പിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും ഫോക്കസ് പോയിന്റിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ്, പക്ഷേ സിലബസുകൾ അവിടെ വെട്ടിക്കുറച്ചിട്ടില്ല. ഇത് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഫോക്കസ് പോയിന്റ് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുൾ കിട്ടും. ഫോക്കസ് പോയിന്റ് പഠിക്കാതെ കംപ്ലീറ്റ് സിലബസുകൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാതെ നല്ല കംപ്ലീറ്റ് സിലബസ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ ഔട്ട് ഓഫ് ഫുൾ കിട്ടും. ഇതിൻ്റെ ചോയ്സ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ ഭാവിയാണ്. വേറൊരു കാര്യം കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, SSLC പ്ലസ് ടു സിലബസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് എങ്കിലും, അതായത് നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിലും, ജോയിൻറ് എൻട്രൻസ് എക്സാം, നീറ്റ് എക്സാം പോലെയുള്ള എഞ്ചിനീയറിംഗ് മെഡിക്കൽ എക്സാമുകൾക്ക് സിലബസുകൾ കുറച്ചിട്ടില്ല. അതിന് കംപ്ലീറ്റ് NCERT സിലബസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സിലബസുകൾ വെട്ടിക്കുറച്ചിട്ടില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫോക്കസ് പോയിന്റ് മാത്രം പഠിച്ചാൽ A+ വാങ്ങാൻ കഴിയും എന്ന് മാത്രമാണ് ഫോക്കസ് പോയിന്റ് എന്നതിനുള്ള ആകെയുള്ള ഉപകാരം. അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തീർച്ചയായും എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിദ്യാഭ്യാസ വാർത്തയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.